ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പാലത്തിന്റെ പണികൾ ഇഴഞ്ഞു നീങ്ങുന്നു ഈ വർഷമെങ്കിലും നിർമ്മാണം അഭ്യർത്ഥന ഗുരുവായൂർ കുന്നംകുളം നിയോജക മണ്ഡലങ്ങളിലെ വടക്കേക്കാട് കാട്ടക്കാമ്പാൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് കരിച്ചാൽ കടവ് ചെക്ക്ഡാം കം ബ്രിഡ്ജ് പൊന്നാനി കോൾ കൃഷി മേഖലയിലെ ജലവിതരണ സംവിധാനത്തിൽ ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒൻപതര കോടി രൂപയിൽ നൂറടി തോടിനു കുറുകെ അൻപത്തിമൂന്ന് മീറ്റർ നീളത്തിൽ അഞ്ചര മീറ്റർ വീതിയുള്ള പാലവും തടയണയും സംരക്ഷണ ഭിത്തികളും ഇരുഭാഗവും നൂറ്റിപ്പത്ത് മീറ്റർ നീളത്തിൽ അനുബന്ധ റോഡുമാണ് നിർമ്മിക്കുന്നത് എ സി മൊയ്തീൻ വടക്കാഞ്ചേരി എം എൽ ആയിരിക്കുമ്പോഴാണ് പദ്ധതി ആവിഷ്കരിച്ചത് അന്ന് വടക്കാഞ്ചേരി മണ്ഡലത്തിന് കീഴിലായിരുന്നു കാട്ടക്കമ്പൽ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിലാണ് ഫണ്ട് അനുവദിച്ചതെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലാണ് സാങ്കേതിക പരിശോധന കഴിഞ്ഞത് തുടർന്ന് ഡിസംബറിൽ തന്നെ പണി ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ പൂർത്തിയാക്കണമെന്നായിരുന്നു കാലാവധി കരാർ പണികൾ പൂർത്തിയാകാത്തതിനെ തുടർന്ന് പത്തു മാസം നീട്ടിക്കൊടുത്തു എന്നിട്ടും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല വർഷത്തിൽ മാർച്ച് മുതൽ മെയ് മാസം വരെയുള്ള സമയങ്ങളിൽ മാത്രമാണ് നൂറടി തോട്ടിൽ പണികൾ ചെയ്യാൻ സാധിക്കുക ഈ സമയങ്ങളിലാണ് നൂറടി തോട്ടിലെ വെള്ളം കെട്ടിനിർത്തി പൈലിംഗ് വർക്കുകൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ ആറ് മീറ്റർ നീളത്തിൽ ആയിരത്തിനു മുകളിൽ തൂണുകൾ നിർമ്മിച്ചതൊഴിച്ചാൽ പണികൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത് പാലം പണി തുടങ്ങുന്നതിനു മുൻപ് നൂറടി തോടിന് കുറുകെ മൂന്നടി പാലത്തിലൂടെ ഇരുചക്രവാഹനങ്ങൾ കഷ്ടിച്ചു പോയിരുന്നത് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇതുമൂലം മറുകരയിലെ പാടശേഖരങ്ങളിലേക്ക് കർഷകർക്ക് പോകണമെങ്കിൽ നൂറടി തോടിന് കുറുകെ താൽക്കാലികമായി ഇട്ടിട്ടുള്ള മരത്തടികൾക്ക് മുകളിലൂടെ ജീവൻ പണയം വെച്ചാണ് സഞ്ചാരം മാത്രവുമല്ല കൃഷി ആവശ്യങ്ങൾക്ക് വളവും അനുബന്ധ സാധനങ്ങളും മറുകരയിലെ പാടശേഖരങ്ങളിലേക്ക് എത്തണമെങ്കിൽ എട്ട് കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വേണം എത്തിക്കുവാൻ എത്രയും പെട്ടെന്ന് കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി കരിച്ചാൽക്കടവ് പാലം യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി பொன்னியூர்